ഹായ് എല്ലാ കൂട്ടുകാർക്കും മൈ ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സഹസ്രധാര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് റോബേഴ്സ് കേവ് ആണ്. ആ വീഡിയോ കാണാത്തവരെല്ലാം അത് കാണുക. അതായത് ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അവിടെ പോകാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സഹസ്രധാര എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ടില്ലേ മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. കണ്ടില്ലേ അവിടെ തട്ടുതട്ടായിട്ട് അവിടെ കൃഷി നടത്തിയേക്കാണ്. അതുപോലെ തന്നെ ഈ മലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേണ്ട എപ്പോഴും സ്ലൈഡിങ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ കണ്ടില്ലേ ഇവിടെ മൊത്തവും പാറയെല്ലാം ഇടിഞ്ഞ്, ഇവിടെ ഫുള്ള് വഴികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും ഡേഞ്ചറുള്ളൊരു വഴികളാണ് ഇവിടെ മൊത്തവും. പിന്നെ അതേണ്ട അവിടെ നമുക്കൊരു വ്യൂ പോയിൻ്റ് പോലൊരു എയർകാറൊക്കെ പോകുന്നൊരു സ്ഥലം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങോട്ട് പോവാം. ചാർജൊക്കെ കുറവാണെങ്കിൽ അതിനകത്തൊക്കെ ഒന്ന് കയറാം. പിന്നെ നമ്മളിങ്ങോട്ട് വന്ന വഴികളൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. വീടൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലല്ലേ? അതെ അതെ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നെല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ താഴേ നെല്ല ഗോതമ്പാണ്ടൊക്കെ അതൊക്കെ പാലപ്പണിയൊക്കെ നടക്കും കേട്ടോ. ഉത്തരാഖണ്ഡ് ആർട്ടിസ്റ്റ് ഒരു ബസ്സുണ്ട് കേട്ടോ, ഇവിടെ ധാരാളത്തോട് ബസ്സുണ്ട് കേട്ടോ. ഇവിടെ ഓ ആ സിസ്റ്റമല്ലോ, പക്ഷേ തിരക്കൊന്നുമില്ല, ആരും ഇല്ലല്ലേ ഇവിടെ. അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവിടെ എത്താറായെന്ന് തോന്നുന്നു കേട്ടോ. ഈ വെള്ളമൊന്നും ഇല്ല എന്തോ. എത്ര മണി? ഇനി എത്ര ദൂരം? ഇനി 1.7 kilometer ആണ് ഇത്. ആ വെള്ളമുണ്ട്. പാലം തന്നെ? അല്ലല്ല, സ്ട്രേറ്റ് ആണ്. റൈറ്റാ? എനിക്ക് അല്ല, പാല. ഇതാണ് കേട്ടോ നമ്മൾ വ്യൂ കണ്ടത്. ആ പത്തിരിയുടെ പാസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ പാർക്കിംഗ് ഫീസ് ആയിരിക്കും അല്ലേ? പാർക്കിംഗ് ഫീസ് ഇതൊക്കെ ഗവൺമെൻറ് വാങ്ങിക്കുന്ന നാട്ടുകാരാണ് ചെയ്യുന്നത്. ശരിയായിരിക്കും. നമ്മൾ ബത്തിരിന്ന് അത് പോകുമ്പോഴൊക്കെ ഫുൾ സിറ്റികളും നമ്മൾ കവർ ചെയ്ത ഹൈവേ കൂടെയാണ് പോകുന്നത്. ആ ഹൈവേ എല്ലാം ഇതേപോലത്തെ വഴികളാണ്. രണ്ട് സൈഡിലും ഇതേപോലെ ബിൽഡിംഗ് ആണ്. ഇതേപോലെ ചെറിയ വഴിയായി. ഓ അതാണ് അവിടെ ചെറിയ ബസ്സുകൾ മാത്രമേ എടുത്തുള്ളൂ. ഇനിയും കാണിക്കുന്നുണ്ടോ? ഏ ഇനിയും കാണിക്കുന്നുണ്ടോ? ഇനി അങ്ങോട്ട് 1 kilometer കൂടെ കാണിക്കുന്നുണ്ട്. വാ പോയി നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സഹസ്രധാര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു വാട്ടർഫോളാണ്. കാരണം ഇവിടുത്തെ കർഷകർ അവർക്ക് ഫാമിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടുതട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ ധാരാളം ടൂറിസ്റ്റ് വരുന്നുണ്ട്. ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയാണ് വരുന്നത്. നമ്മളിപ്പോൾ വന്നപ്പോൾ സീസൺ കഴിഞ്ഞു പോയി. അതുമാത്രമല്ല ഇവിടെ ധാരാളം ഹോട്ടലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. കാരണം ഇവിടെ തൊട്ട് മേലായിട്ടൊരു ക്ഷേത്രമുണ്ട്.
അവിടേക്ക് റോപ്പ് വേയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൽ റോപ്പ് വേയിൽ കയറി പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ കുളിക്കാനും മറ്റ് സേഫാണ്, കാരണം തട്ട് തട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് വളരെ ആഴമൊന്നുമില്ല. നമുക്ക് വെള്ളം നല്ല ക്ലിയറാണ്, അതുകൊണ്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കും. അതുകൊണ്ട് കുളിക്കാനൊക്കെ വളരെ സേഫാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ കുളിക്കാനും കൂടെ ആയിട്ടൊക്കെ വരിക. പിന്നെ പറയാനെന്താണെന്ന് വെച്ചാൽ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ധാരാളം സ്ലൈഡിങ് നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മണ്ണിടിച്ചിലൊക്കെ നമ്മളാ മലകളിലൊക്കെ കണ്ടായിരുന്നു, ധാരാളം മണ്ണിടിച്ച് താഴേക്ക് വന്നത്. നമ്മൾ ഇവിടുന്ന് മേലേക്ക് പോയായിരുന്നു. മേലേക്ക് പോയ സമയത്ത് അവിടെ മഴ പെയ്തു. മഴ പെയ്തുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ റെൻറ്റിനെടുത്ത വണ്ടിയല്ലേ, അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് നേരത്തെയും ഇറങ്ങിപ്പോയിരുന്നു. ഇവിടുത്തെ വെള്ളത്തിൽ പിന്നെ സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ലൈം സ്റ്റോണുകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ചായ കുടിക്കാൻ വേണ്ടി കരുതാണ് കേട്ടോ. അവിടെ നമ്മുടെ ഒരു വെറൈറ്റി സാധനം കണ്ടു, അങ്ങനെ അത് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. അവിടെ അത് മുറിച്ച് കട്ട് ചെയ്ത് എണ്ണലിട്ട് പൊരിച്ചിട്ടൊക്കെ കൊണ്ടുവന്നു. ബെഡ് റോസ് എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെ ഒരു കറിയൊക്കെ കൂടെ ഉണ്ട്. കഴിച്ചു പോട്ടെ എന്ന് പറഞ്ഞു അറിയാൻ വയ്യ. അതിൻ്റെ ഒരു ഫ്ലേവറുണ്ട്, ഉള്ള സാധനം. അപ്പം ഞങ്ങളൊന്ന് കഴിച്ചൊന്ന് ചായ കുടിക്കട്ടെ. ഇവിടുന്ന് ഇങ്ങനെ പല പല തെറ്റായിട്ട് മേലോട്ടുണ്ട് കേട്ടോ. അങ്ങ് മേലൊക്കെ ആൾക്കാർ കുളിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ ധാരാളം ഹോട്ടലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ താമസ സൗകര്യത്തിനും ഇപ്പോൾ ഒരുപാട് പുതിയ ബിൽഡിങ്ങൊക്കെ വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഭാവിയിൽ വളരെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യും അവിടെ. ഇവിടുത്തെ പാറകളെല്ലാം ഇങ്ങനെ പീസ് പീസായിട്ടാണ് ഷേപ്പായിട്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് സ്ലൈഡിങ് ഒക്കെ സംഭവിക്കുന്നത്. We'll be right back.
ഇതാണ് മേലുള്ള ക്ഷേത്രം കേട്ടോ. അവിടേക്കാണ് റോപ്പ് വേ ഉള്ളത്. 150 രൂപയാണ് ഈ റോപ്പ് വേയുടെ ചാർജ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതാ ഇവിടാണ് ക്ഷേത്രം വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ക്വാളിറ്റി കാണില്ല. സൂം ചെയ്തുകൊണ്ട് ക്വാളിറ്റി കുറവായിരിക്കും. ഇവിടേക്ക് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ, ഡെറാഡൂണിൽ നിന്ന് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 16 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ പോയ റോവേഴ്സ് കേവിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 11-12 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ അവിടേക്ക് വരുന്നവരൊക്കെ ഇവിടെയും കൊണ്ടൊന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ആ സീസൺ ടൈമിൽ തന്നെ വരാൻ നോക്കുക. അപ്പോഴേ ഇവിടെ കൂടുതൽ ഭംഗിയായിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ വന്ന് എൻജോയ് ചെയ്യുക. എന്തായാലും നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് മേലേക്ക് തട്ടുതട്ടായിട്ട് കുറേ ദൂരം പോകാനുമുണ്ട്. ട്രെക്ക് ചെയ്ത് പോകുന്ന രീതിയിൽ പോകാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ നോക്കി എന്തായാലും സേഫായിട്ട് പോവാം. ഇവിടെ കല്ലൊക്കെ ഉരുളം കല്ലുകളൊക്കെ ഉണ്ട്. വീഴാതെയൊക്കെ അങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ യാത്രയെന്ന് അവസാനിപ്പിച്ച് ഇവിടത്തോട് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. നമ്മൾ വന്ന വഴിക്കുള്ളൊരു പാലമാണ്. കാരണം അവിടേക്ക് സ്ലൈഡിങ് നടന്നേക്കാൾ നമുക്ക് കാണാം. മലയിടിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ശരി, ബൈ, പിന്നെ കാണാം.